പൂളക്കുറ്റി സർവീസ് ആയിരുന്ന ബാങ്ക് നിക്ഷേപകർക്ക് കാശ് തിരിച്ച് നൽകുന്നില്ല എന്നത് മറ്റ് സഹകരണ ബാങ്കുകളിൽ കാണാത്ത ഒരു പ്രവണതയും സ്ഥാപനത്തിൻ്റെ കുളം തോണ്ടുന്നതുമായ ഒരു നടപടിയാണ്. നിക്ഷേപകരുടെ വിശ്വാസം ആർജിച്ചാൽ മാത്രമേ ഏത് ബാങ്കും നിലകൊള്ളുകയുള്ളൂ. ബാങ്കിനെ തകർക്കുന്ന നടപടിക്ക് ബാങ്കിൽ തന്നെയുള്ളവർ ചുക്കാൻ പിടിക്കുന്നു എന്നാണ് ഉയർന്നു വന്ന ആക്ഷേപം. ഭരണസമിതിക്കാർ നേരാം വണ്ണം ബാങ്ക് നടത്തി കൊണ്ടുപോകുന്നില്ല. 1958 ഈ ബാങ്കിൽ മോഷണം നടക്കുകയുണ്ടായി. മോഷണം നടന്നപ്പോൾ അന്ന് പ്രതിയെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞു. പക്ഷെ പിന്നീട് ഉയർന്നു വന്ന ചില റിപ്പോർട്ടുകൾ ആ മോഷണത്തിൻ്റെ പിന്നിലും ഈ സ്ഥാപനത്തിലെ ജീവനക്കാരിൽ ചിലർക്ക് പങ്കുണ്ടെന്നുള്ള സംശയമാണ്. ആ സംശയം ബലപ്പെടുത്തുന്നതാണ് നിക്ഷേപകർക്ക് നിക്ഷേപിച്ച തുക തിരിച്ചു കൊടുക്കാത്ത നടപടി. മോഷണമുണ്ടായതിന് ശേഷം നിക്ഷേപിച്ചവർക്ക് പോലും പണം തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. നിക്ഷേപകരുടെ പണം തിരിച്ചു കൊടുക്കാൻ വായ്പ കുടിശ്ശികയായതുകൊണ്ടാണെന്ന് പലരും കരുതും. നിക്ഷേപിച്ച തുക തിരിച്ചു കൊടുക്കാനുള്ളത് 265 ലക്ഷമാണെങ്കിൽ അതിൻ്റെ പാതി പോലും ബാങ്കിന് വായ്പയായി കൊടുത്തത് തിരിച്ച് കിട്ടാനുമില്ല. അപ്പോൾ എന്താണ് ബാങ്കിൽ സംഭവിച്ചത്? ഇതാണ് നാടിനറിയേണ്ടത്. മോഷണം നടന്നപ്പോൾ ജീവനക്കാർക്ക് പങ്കുണ്ടെന്ന സംശയം, നിക്ഷേപിച്ച പണം എന്ത് ചെയ്തു എന്നുള്ളത് ജനങ്ങൾക്കറിയേണ്ടതുണ്ട്. അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണമാണ് പൂളക്കുറ്റി സർവീസ് സഹകരണ ബാങ്കിൻ്റെ കാര്യത്തിൽ ഉണ്ടാവേണ്ടത്.